മലയാപുരം സ്വദേശി ശാഖ കുമാരിയെ ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ മുൻപും ഭർത്താവ് ശ്രമിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ശാഖകുമാരിയുടെ കൊലപാതകത്തിൽ ഭർത്താവ് ബാലരാമപുരം സ്വദേശി അരുണിനെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വലിയ ഭൂസ്വത്തുള്ള കുടുംബത്തിലെ അംഗമായ ശാഖകുമാരിയെ 2 മാസം മുൻപ് മാത്രമാണ് അരുൺ വിവാഹം കഴിച്ചത്. ഏറെ കാലത്തെ പരിചയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത്. എന്നാൽ വിവാഹത്തിൽ അരുണിന്റെ ബന്ധുക്കൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ലെന്നും വിവാഹബന്ധം രഹസ്യമായി സൂക്ഷിക്കാൻ അരുൺ ശ്രമിച്ചിരുന്നതായും നാട്ടുകാർ മൊഴി നൽകി. ശാഖകുമാരിയെ പലതവണ കൊലപ്പെടുത്താൻ അരുണിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായതായി ശാഖകുമാരിയുടെ വീട്ടിലെ ഹോം നേഴ്സായ രേഷ്മ വെളിപ്പെടുത്തി. വിവാഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതാണ് അരുണിനെ പ്രകോപിപ്പിച്ചതെന്നും രേഷ്മ പറയുന്നു. കൂട്ടുകാരിൽ നിന്നടക്കം അരുണിന് അപമാനമേൽക്കേണ്ടി വന്ന സ്ഥിതിവിശേഷമുണ്ടായെന്നും വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനിടെ നിരവധി തവണ ഇവർ വഴക്കിട്ടതായും രേഷ്മ മൊഴി നൽകി. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അരുൺ തയ്യാറാകാതിരുന്നത് ശാഖയെ അലോസരപ്പെടുത്തിയിരുന്നു. ഈ ആവശ്യം നിരവധി തവണ ശാഖകുമാരി ഉന്നയിച്ചുവെങ്കിലും അരുൺ വഴങ്ങിയില്ലെന്നും രേഷ്മ പറയുന്നു. വിവാഹമോചനത്തിന് അരുൺ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ശാഖകുമാരി തയ്യാറായിരുന്നില്ല. വൈദ്യുത മീറ്ററിൽ നിന്ന് ശാഖയുടെ കിടപ്പുമുറിയിലേക്കാണ് കണക്ഷൻ എടുത്തിരുന്നത്. ബോധപൂർവം ശാഖയെ പലതവണ ഷോക്ക് ഏൽപ്പിച്ച് കൊലപ്പെടുത്താൻ അരുൺ ശ്രമിച്ചിരുന്നതായി രേഷ്മ പറയുന്നു. വിവാഹമോചനത്തിന് വഴങ്ങാതെ വന്നപ്പോഴാണ് ശാഖകുമാരിയെ കൊല്ലാൻ അരുൺ തീരുമാനിച്ചിരുന്നതെന്ന് കാര്യസ്ഥൻ വിജയകുമാറും മൊഴി നൽകിയിരുന്നു. പ്രായവ്യത്യാസം അരുണിന് അപമാനമായി തോന്നിയിരുന്നുവെന്നും വിജയകുമാർ മൊഴി നൽകി. ക്രിസ്മസ് വിളക്കുകൾ തൂക്കാൻ കണക്ഷൻ എടുത്തിരുന്ന വയറിൽ നിന്ന് ഷോക്ക് ഏറ്റാണ് ശാഖകുമാരിയുടെ മരണം. ശാഖയുടെ മൃതദേഹത്തിലും വീടിന്റെ തറയിലും ചോരപ്പാടുകൾ കണ്ടെന്ന് പ്രദേശവാസികൾ മൊഴി നൽകിയതാണ് കേസിൽ നിർണായകമായത്. ഷോക്കേറ്റ് വീണെന്നാണ് അരുൺ പരിസരവാസികളോട് പറഞ്ഞിരുന്നത്. എന്നാൽ മൂക്ക് ചതഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹത്തിലും തറയിലും ചോരപ്പാടുകൾ കണ്ടെന്നും അയൽവാസികൾ പോലീസിന് മൊഴി നൽകി. ശാഖയുടെ പേരിലുള്ള നിരവധിയായ സ്വത്തുവകകൾ മോഹിച്ചാണ് അരുൺ ഈ വിവാഹത്തിന് തയ്യാറായതെന്ന് ശാഖകുമാരിയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കിടപ്പ് രോഗിയായ അമ്മയാണ് ഒപ്പമുണ്ടായിരുന്നത്. പുലർച്ചെയാണ് ശാഖയെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല. പുലർച്ചെ വീട്ടിൽ വെച്ച് ഷോക്കേറ്റ് എന്നാണ് അരുൺ പറഞ്ഞത്. എന്നാൽ അരുണിന്റെ മറുപടിയിലും പെരുമാറ്റത്തിലും ഡോക്ടർമാർ ചില സംശയം ഉന്നയിച്ചതോടെയാണ് അരുണിന് കുരുക്ക് വീണത്. കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തതോടെ ഷോക്ക് അടുപ്പിച്ച് കൊന്നുവെന്ന് അരുൺ പോലീസിനോട് ഏറ്റുപറയുകയും ചെയ്തു. സ്ഫോടനാത്മകമായ എക്സ്ക്ലൂസീവ് വാർത്തകളും തത്സമയ വാർത്തകളും അറിയാൻ ന്യൂസ് ഗ്ലോബ് മലയാളം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക.